ഹൈ ഫ്രണ്ട്സ് പത്താം ക്ലാസ് ഫിസിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ റിവിഷൻ നടത്തി കഴിഞ്ഞു ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കാണാതെ അറിയുമെന്ന് വിചാരിക്കുന്നു എന്തായിരുന്നു നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വൈദ്യുത കാന്തിക ഫലം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത കാന്തിക ഫലം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് എലക്ട്രിക് കറണ്ട് അതാണ് നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി റിവിഷൻ നടത്താൻ വേണ്ടി പോകുന്നത് വി ആർ ഗോയിങ് ടു റിവൈസ് ദ ചാപ്റ്റർ ഓൺ ദി ബേസിസ് ഓഫ് ഫോക്കസ് ഏരിയ ഒരു ചെറിയ ചാപ്റ്റർ ആണ് ഫോക്കസ് ഏരിയ പുറത്തിറക്കിയതോടുകൂടി കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എല്ലാവർക്കും അറിവ് കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ടാവും ധാരണയുള്ളവരും ധാരണയില്ലാത്തവരും ഒന്ന് ശ്രദ്ധിച്ചോ എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ ഫോക്കസ് ഏരിയ ശ്രദ്ധിച്ചോ ഒന്നാമത്തെ കാര്യം നമുക്കറിയേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറണ്ട് ക്യാരിയും കണ്ടക്റ്റർ വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം അതാണ് ഒന്നാമത്തെ ടോപ്പിക് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കരണ്ട് ക്യാരിയും കണ്ടക്ടർ ദൻ രണ്ടാമത്തത് ഈ ഒന്നാമത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പറൂൾ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ്രൂൾ മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം വലതുകൈ പെരുവിരൽ നിയമം ഒന്നാമത്തെ ടോപ്പിക്കുമായി ബന്ധമുള്ള ഒരു നിയമമാണ് മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം അതാണ് രണ്ടാമത്തെ ടോപ്പിക് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളതാണ് ഈ രണ്ട് ടോപ്പിക്കും നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സോളിനോയിഡാണ് സോളിനോയിഡ് എന്താണ് സോളിനോയിഡ് സോളിനോയിഡിലൂടെ ഇലക്ട്രിക് കറണ്ട് കടന്നു പോയാൽ ഉണ്ടാകുന്ന ധ്രുവത അതായത് പൊളാരിറ്റി നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകുമല്ലോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പൊളാരിറ്റി അതായത് ധ്രുവത ദെൻ സോളിനോയിഡിൽ തന്നെ മറ്റൊരു കാര്യം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാഗ്നറ്റിസം ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോയാൽ ഉണ്ടാകുന്ന മാഗ്നറ്റിസത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി കടന്നു പോയാൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാഗ്നറ്റിസം ഓൺ സോളിനോയിഡ് ദെൻ അതിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ കാര്യം ഡിഫറൻസസ് ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ് വൈദ്യുതകാന്തവും ബാർ കാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതാണ് സോളിനോയിഡിനകത്ത് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മോട്ടോർ തത്വമാണ് മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ തത്വം മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ തത്വത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡി സി മോട്ടർ അതുപോലെ ലൗഡ് സ്പീക്കർ ചലിക്കും ചുറിൽ ലൗഡ് സ്പീക്കർ മൂവിങ് ഓയിൽ ലൗഡ് സ്പീക്കർ അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് കാര്യം കണ്ടക്ടർ വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലം അതുമായി ബന്ധപ്പെട്ട് റൈറ്റ് ഹാൻഡ് തംബ്രൂൾ വലതുകൈ പെരുവിരൽ നിയമം സോളിനോയിഡ് പൊളാരിറ്റി ഫാക്ടേഴ്സ് അഫക്റ്റീവ് മാഗ്നറ്റിസം ഇലക്ട്രോമാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ് സോളിനോയിഡ് ധ്രുവത കാന്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ദെൻ സ്ഥിരകാന്തവും വൈദ്യുതകാന്തവും തമ്മിലുള്ള വ്യത്യാസം ദൻ മോട്ടോർ പ്രിൻസിപ്പിൾ അതിൽ ഡി സി മോട്ടോർ ലൌഡ് സ്പീക്കർ മോട്ടോർ തത്വം അതിൽ ഡി സി മോട്ടോറും ലൗഡ് സ്പീക്കറും ഇത്രയും കാര്യങ്ങളിലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ റിവിഷൻ നടത്തി പിന്നീട് അതിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേറൊരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ചാപ്റ്റർ നമ്മൾ ഒരു ടോപ്പിക്ക് എടുക്കുന്നു ആ ടോപ്പിക്കിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു ദെൻ രണ്ടാമത്തെ ടോപ്പിക് എടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇങ്ങനെ റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒരുമിച്ചാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കേസിൽ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ എല്ലാവരും റെഡിയല്ലേ നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്താലോ ഓൾ ഓഫ് റെഡി യെസ് എന്തായിരുന്നു ഒന്നാമത്തെ ടോപ്പിക് എല്ലാവരും പറഞ്ഞേ വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡ് ഫോംഡ് എ അറൗണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ ഏതൊരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോയാലും ആ ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും ഏതൊരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോയാലും ആ ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോം എറൌണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോം എറൗണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ സപ്പോസ് ദിസ് ഈസ് എ കണ്ടക്ടർ ഇതൊരു ചാലകമാണ് ആൻഡ് ഇലക്ട്രിക് കറണ്ട് പാസ് ത്രൂ ഇറ്റ് ഇതിൽ ഇതിലൂടെ നമ്മൾ എന്ത് കടത്തി വിട്ടു വൈദ്യുതി കട കടത്തിവിട്ടു ദെൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോം എറൌണ്ട് ദീസ് കണ്ടക്ടർ എ മാഗ്നറ്റിക് ഫീൽഡ് എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോം എറൌണ്ട് ദിസ് കണ്ടക്ടർ ഈ ചാലകത്തിന് ചുറ്റും എന്ത് രൂപപ്പെടും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണം പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ടോപ്പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും എക്സാമിന് ചോദിക്കുക അതുമായി കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ശാസ്ത്രജ്ഞനാണ് ഈസ്റ്റഡ് അപ്പോൾ ഈസ്റ്റഡ് നടത്തിയിട്ടുള്ള പരീക്ഷണമാണ് നമുക്ക് ഈ ഫോക്കസ് ഏരിയ ബേസ്ഡ് ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ആ പരീക്ഷണത്തിലോട്ട് പോയാലോ എല്ലാവരും റെഡി അല്ലേ നല്ലോണം ശ്രദ്ധിച്ചോ ഇതായിരിക്കും ആ നിങ്ങൾക്ക് കാണാവുന്ന പരീക്ഷ കാണാവുന്ന ഒരു മേഖല എന്താണ് ആ പരീക്ഷണം എല്ലാവരും ശ്രദ്ധിച്ചോ അപ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഏതൊരു ചാലകത്തിന് ചുറ്റും ചുറ്റുമെന്തു രൂപപ്പെടും കാന്തിക മണ്ഡലം രൂപപ്പെടും എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോം അറൌണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ട് സോ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ദിഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ആ പരീക്ഷണം വളരെ സിമ്പിളാണ് എല്ലാവരും ബോർഡിലോട്ട് ശ്രദ്ധിച്ചോ എന്താണ് എന്താണ് കൊടുത്തിട്ടുള്ളത് ഒരു സർക്യൂട്ടുണ്ട് ഒരു സർക്യൂട്ട് ഉണ്ട് ആ സർക്യൂട്ടിൽ ബാറ്ററി ഉണ്ട് സ്വിച്ച് ഉണ്ട് ഓക്കെ ദെൻ ഇവിടെ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട് മാഗ്നറ്റിക് നീഡിൽ എന്താണിത് മാഗ്നറ്റിക് നീഡിൽ മാഗ്നറ്റിക് കോംബസ് കാന്തസൂചി വച്ചിട്ടുണ്ട് എന്തിനാണ് ഇവിടെ കാന്തസൂചി വെച്ചിട്ടുള്ളത് മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുള്ള എന്തിനാ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുള്ള എന്തിനാ ആ എന്താണ് മാഗ്നറ്റിക് കോമ്പസിൻ്റെ പ്രത്യേകത ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് ഈ മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ചാൽ അത് എന്ത് ചെയ്യും ഡിഫ്ലെക്റ്റ് ചെയ്യും അതിലെ സൂചി എന്ത് ചെയ്യുന്നു ഡിഫ്ലെക്റ്റ് ചെയ്യും വിഭ്രംശിക്കും ചലിക്കും അപ്പോൾ കാന്തികത ഉള്ളിടത്ത് ഈ കോമ്പസ് കൊണ്ടുവച്ചാൽ എവിടെയാണോ കാന്തികത ഉള്ളത് അവിടെ ഈ കോമ്പസ് കൊണ്ടുവച്ചാൽ ഈ നീഡിൽ കൊണ്ടുവച്ചാൽ ആ നീഡിലെന്ത് ചെയ്യും ഡിഫ്ലക്റ്റ് ചെയ്യും ഓക്കെ അത് മനസ്സിലാക്കി വെക്കുക ആ നീഡിൽ എന്താണ് വിഭ്രംശിക്കും ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോവുകയാണ് ഈ സ്വിച്ച് ഓൺ ആക്കാൻ പോവുകയാണ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നു നമുക്കറിയാം കറണ്ട് ഒഴുകുന്നത് ഏതിൽ നിന്ന് ഏതിലേക്കാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുക പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കറണ്ട് വിൽ പാസസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യുക എവിടെ നിന്ന് അങ്ങോട്ടാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് സ്വാഭാവികമായിട്ടും ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിൽ എന്ത് ഫോം ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും ഈ സർക്യൂട്ടിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും കാന്തിക മണ്ഡലം രൂപപ്പെടും അപ്പോൾ ഈ കാന്തിക മണ്ഡലം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നീഡിലെന്തെയും ഡിഫ്ലെക്ട് ചെയ്യും അപ്പം നമ്മളിവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും ഈ നീഡിൽ നീഡിലെന്തെയും ഡിഫ്ലെക്റ്റ് ചെയ്യും അത് വിഭ്രംശിക്കും ആ വിഭ്രംശനം ആ ഡിഫ്ലക്ഷൻ എപ്രകാരമായിരിക്കും എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ആ വിഭ്രംശനം അതായത് ആ ഡിഫ്ലക്ഷൻ ആ വിഭ്രംശനം ഏത് ദിശയിലായിരിക്കും എന്നതിന് പരീക്ഷയ്ക്ക് ചോദിക്കുക അപ്പോൾ എല്ലാവരും ഈ ചിത്രത്തിലോട്ട് നോക്ക് എല്ലാവരും ഈ ചിത്രത്തിലോട്ട് നോക്ക് ദാ നമ്മൾ ഈ ഒരു ഭാഗം പരിഗണിക്കുകയാണ് ഈ ചാലകത്തിൻ്റെ ഈ ഒരു ഭാഗം പരിഗണിക്കുക വൈദ്യുതി പോസിറ്റീവിൽ നിന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നെഗറ്റീവിലോട്ട് ഇതാണ് പോസിറ്റീവ് ഇതാണ് നെഗറ്റീവ് നമ്മൾ എ ബി എന്നുള്ള ഭാഗം പരിഗണിക്കുന്നു എല്ലാവരും എ ബി എന്നുള്ള ഭാഗം പരിഗണിച്ചോ എ ബി എന്നുള്ള ഭാഗത്തിൽ വൈദ്യുതിയുടെ പ്രവാഹ ദിശ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് വൈദ്യുതിയുടെ പ്രവാഹ ദിശ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ദ എയിൽ നിന്നും ബിയിലേക്കാണ് എ ടു ബി വൈദ്യുതി ഒഴുകുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ് നമ്മൾ ഈ മാഗ്നറ്റിക് അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് വൈദ്യുതി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഈ മാഗ്നറ്റിക് നീഡിലിനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ് വൈദ്യുതി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതാ സൗത്തിൽ നിന്നും നോർത്തിലോട്ട് അതായത് എയിൽ നിന്നും ബിയിലേക്ക് അങ്ങനെയാണ് വൈദ്യുതി ഒഴുകുന്നതെങ്കിൽ സൗത്തിൽ നിന്നും നോർത്തിലോട്ട് വരുന്ന രീതിയിലാണ് വൈദ്യുതി ഒഴുകുന്നതെങ്കിൽ ഇഫ് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്ലോ ആസ് ലൈക്ക് സൗത്ത് ടു നോർത്ത് ഡിഫ്ലക്ഷൻ വിൽ ബി ടുവേർഡ്സ് വെസ്റ്റ് സൗത്തിൽ നിന്നും നോർത്തിലോട്ടാണ് ഒഴുകുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ ടുവേഡ്സ് വെസ്റ്റ് എങ്ങോട്ടായിരിക്കും അതിൻ്റെ വ്യതിയാനം പടിഞ്ഞാറോട്ടായിരിക്കും പടിഞ്ഞാറോട്ടായിരിക്കും എങ്ങോട്ടായിരിക്കും പടിഞ്ഞാറോട്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും അപ്പോൾ നോർത്ത് പോൾ എങ്ങോട്ട് നോർത്ത് പോളാണ് കേട്ടോ നോർത്ത് പോൾ നോർത്ത് പോൾ ഉത്തരധ്രുവം എങ്ങോട്ട് ചലിക്കും ആ പടിഞ്ഞാറോട്ട് ചലിക്കും ഉത്തരധ്രുവം എങ്ങോട്ട് ചലിക്കും പടിഞ്ഞാറോട്ട് ചലിക്കും അപ്പോൾ ദക്ഷിണധ്രുവം എങ്ങോട്ടായിരിക്കും ചലിക്കുക ദക്ഷിണധ്രുവം എങ്ങോട്ടായിരിക്കും ചലിക്കുക ദക്ഷിണധ്രുവം എങ്ങോട്ട് ചലിക്കുന്നു കിഴക്കോട്ട് ചലിക്കുന്നു ഈസ്റ്റിലോട്ട് ചലിക്കുന്നു ഇനി ഞാൻ ചോദിക്കട്ടെ ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ മാഗ്നറ്റിക് നീളിലെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു വിചാരിച്ചോ മാഗ്നറ്റിക് നീഡിലെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു സൗത്ത് നോർത്ത് മാഗ്നറ്റിക് നീഡിലെടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു ഇവിടെ നമ്മൾ എ ബി എന്ന് മാർക്ക് ചെയ്തു ഈ ഭാഗത്ത് വൈദ്യുതി ഒഴുകുന്നത് എങ്ങോട്ടാണ് ഈ ഭാഗത്ത് വൈദ്യുതി ഒഴുകുന്നത് എപ്രകാരമാണ് ബിയിൽ നിന്നും എയിലേക്കാണ് കണ്ടാലറി ദിശ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി ഒഴുകുന്നത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്രം ബി ടു എ ആണ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്രം ബി ടു എ ബിയിൽ നിന്നും എയിലേക്കാണ് അതായത് മാഗ്നറ്റിക് നീഡിന് അടിസ്ഥാനമാക്കി പറഞ്ഞാൽ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് സൗത്തിൽ നിന്നും നോർത്തിലേക്ക് കറണ്ട് പോയപ്പോൾ സൗത്തിൽ നിന്നും നോർത്തിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ നോർത്ത് പോൾ വെസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്തു സൗത്ത് പോൾ ഈസ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു ഉത്തര ധ്രുവം പടിഞ്ഞാറോട്ട് വ്യതിചലിച്ചു ദക്ഷിണ ധ്രുവം കിഴക്കോട്ട് വ്യതിചലിച്ചു ആ പിന്നെ ഞാൻ ചോദിക്കട്ടെ വൈദ്യുതി നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് ഒഴുകുന്നതെങ്കിലോ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് ഒഴുകുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണധ്രുവത്തിലേക്കാണ് ഒഴുകുന്നതെങ്കിൽ വ്യതിയാനം എപ്രകാരമായിരിക്കും വ്യതിയാനം എപ്രകാരമായിരിക്കും ആ പറഞ്ഞോ നോർത്ത് പോൾ ഈസ്റ്റിലോട്ടും സൗത്ത് പോൾ വെസ്റ്റിലോട്ടുമായിരിക്കും ഉത്തര ധ്രുവം കിഴക്കോട്ടും ദക്ഷിണധ്രുവം പടിഞ്ഞാറോട്ടും ആയിരിക്കും അപ്പൊ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഇനി പരീക്ഷ ചോദിച്ചാൽ നിങ്ങൾക്ക് കഴിയൂലേ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉടനെ ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാകും അപ്പം എന്താ നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കിൽ പറഞ്ഞത് വൈദ്യുതി കടന്നു പോകുന്ന ഏതൊരു ചാലകത്തിനു ചുറ്റും വൈദ്യുതി കടന്നു പോകുന്ന ഏതൊരു ചാലകത്തിനു ചുറ്റും ഏത് രൂപപ്പെടുന്നു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോം അറൗണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ അപ്പം നമ്മളൊരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു ആ സർക്യൂട്ടിനടുത്തൊരു മാഗ്നറ്റിക് നീഡിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ചാൽ ഒരു മാഗ്നറ്റിക് നീഡിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ചാൽ ആ മാഗ്നറ്റിക് നീഡിൽ ആ മാഗ്നറ്റിക് കോംബസിന് കാന്തിക സൂചിക്ക് എന്ത് സംഭവിക്കുന്നു കാന്തിക സൂചി വിഭ്രംശിക്കുന്നു കാന്തിക സൂചി ഡിഫ്ലെക്റ്റ് ചെയ്യുന്നു ആ ഡിഫ്ലക്ഷൻ എപ്രകാരമായിരിക്കും എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് എങ്ങനെ കണ്ടുപിടിക്കുക എങ്ങനെ കണ്ടുപിടിക്കുക നിങ്ങൾ ആ മാഗ്നറ്റിക് കോമ്പസിനെ നോക്കുക വൈദ്യുതി ഒഴുകുന്ന ദിശയും നോക്കുക ഈ ചിത്രത്തിൽ വൈദ്യുതി ഒഴുകുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ് അതായത് കാന്തിക സൂചി കാന്തിക സൂചിയെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നറ്റിക് നീഡിൽ ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഫ്രം സൗത്ത് ടു നോർത്ത് ദക്ഷിണധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലോട്ടാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒഴുകുന്നതെങ്കിൽ നോർത്ത് പോൾ വിൽ ഡിഫ്ലക്റ്റ് ടു നോർത്ത് പോൾ വിൽ ഡിഫ്ലക്റ്റ് ടു വെസ്റ്റ് ഉത്തര പടിഞ്ഞാറോട്ട് വ്യതിചലിക്കും സൗത്ത് പോൾ ഈസ് ഡിഫ്ലക്റ്റഡ് ടു ഈസ്റ്റ് ദക്ഷിണ ധ്രുവം കിഴക്കോട്ടും വ്യതിചലിക്കും ഇനി വൈദ്യുതി ഒഴുകുന്നത് ബി ടു എ ബി ടു എ ആണെങ്കിൽ വൈദ്യുതി ഒഴുകുന്നത് ബി ടു എ ആണെങ്കിൽ ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ആസ് ലൈക്ക് ബി ടു എ അതായത് കാന്തിക സൂചിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നറ്റിക് നീഡിൽ നോർത്ത് ടു സൗത്ത് അങ്ങനെയാണെങ്കിൽ നോർത്ത് പോൾ വിൽ ഡിഫ്ലക്റ്റ് ത്രൂ നോർത്ത് പോൾ വിൽ ഡിഫ്ലക്ട് ത്രൂ ഈസ്റ്റ് ധ്രുവം എങ്ങോട്ട് വ്യതിചലിക്കുന്നു കിഴക്കോട്ട് വ്യതിചലിക്കുന്നു സൗത്ത് പോൾ വിൽ റിഫ്ലക്ട് ടു വെസ്റ്റ് ദക്ഷിണധ്രുവം എങ്ങോട്ടും വ്യതിചലിക്കുന്നു പടിഞ്ഞാറോട്ടും വ്യതിചലിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ്രൂൾ അത് പഠിക്കാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതൊരു ചാലകത്തിലൂടെയും വൈദ്യുതി കടന്നു പോയാലും ആ ചാലകത്തിന് ചുറ്റും എന്ത് രൂപപ്പെടും കാന്തിക മണ്ഡലം രൂപപ്പെടും എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോം എറൌണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് മാക്സ്വെല്ലിന്റെ വലതു കൈ പെരുവിരൽ നിയമം അതായത് ആ ഉണ്ടായ കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് മാക്സ്വെല്ലിന്റെ വലതു കൈ പെരുവിരൽ നിയമം മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കണ്ട് ക്യാരി കണ്ടക്ടർ സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാക്സ്വൽസ് റൈറ്റ് ഹാൻഡ് റൂൾ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരീങ് കണ്ടക്ടർ നമുക്ക് ആ റൂൾ പഠിച്ചാലോ എന്നിട്ട് നമുക്ക് ഈ ഒന്നാമത്തെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം അല്ല ഫ്രെഡി ശ്രദ്ധിച്ചോ ഇതാണ് റൂള് എല്ലാവരും ശ്രദ്ധിച്ചോ വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തെ നിങ്ങൾ പിടിക്കുന്നതായി സങ്കല്പിക്കുക വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തെ നിങ്ങൾ പിടിക്കുന്നതായി സങ്കല്പിക്കുക വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തെ നിങ്ങൾ വലതു കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിക്കുക കൈയിലെ തള്ളവിരൽ കാന്തിക വലതു കൈയിലെ തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിച്ചാൽ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് വൈദ്യുതി കടന്നു പോയി കൊണ്ടിരിക്കുന്ന ഒരു ചാലകത്തെ നിങ്ങൾ വലതു കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിക്കുക കൈയിലെ ആ തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിച്ചാൽ മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു അപ്പൊ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞോ ഇതാണ് മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം എന്താണ് വളരെ സിമ്പിളാണ് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തെ വൈദ്യുതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാലകത്തെ നിങ്ങൾ വലതു കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിക്കുക എന്നാൽ വലത് കൈ കൊണ്ട് പിടിച്ചു തള്ളവിരൽ വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിച്ചാൽ തള്ളവിരൽ വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിച്ചാൽ മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഞാനിവിടെ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊരു ചാലകമാണ് ഇതിൻ്റെ വലതു കൈയാണ് ഞാനിതിങ്ങനെ പിടിച്ചു ഈ തള്ളവിരൽ ഏതിനെ സൂചിപ്പിക്കുന്നു വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈദ്യുതി ഒഴുകുന്നത് നിങ്ങളുടെ നേർക്കാണ് എൻ്റെ ഈ വീഡിയോ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നേർക്കാണ് വൈദ്യുതി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അങ്ങോട്ടല്ലേ ഞാൻ തള്ളവരൽ നിവർത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിനു ചുറ്റുമുണ്ടായ കാന്തിക മണ്ഡലം എപ്രകാരമായിരിക്കും എൻ്റെ മറ്റു വിരലുകൾ നിൽക്കുന്നതേ പോലെ ആയിരിക്കും കേട്ടോ അത് എങ്ങനെയായിരിക്കും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്താണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംറൂൾ Imagine that you are holding a current carrying conductor with your right hand. Imagine you are holding a current carrying conductor with your right hand in such a way. In such a way, the thumb represents the direction of electric current. The thumb represents the direction of electric current. Then other fingers will represent the direction of magnetic field. Then others' fingers will represent the direction of magnetic field. So, all of you say, all of you say, all of you say,

ഒരു വൈദ്യുതി കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാലകത്തിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലം അതിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന നിയമം മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ ആൻഡ് ദ റൂൾ യൂസ് യു ടു ദൂൾ യൂസ് യു ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇനി ഇത് രണ്ടും ഉൾപ്പെടുത്തി നമുക്കൊരു ചോദ്യം ചെയ്താലോ ഒന്നല്ല രണ്ട് ചോദ്യങ്ങൾ ചെയ്യാം ഉൾപ്പെടുത്തി നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ചെയ്താലോ അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കും ഓക്കെ ഓക്കെ ആണോ യെസ് റൈറ്റ് മക്കളെ അപ്പം നമ്മൾ ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ ടോപ്പിക് അവസാനിപ്പിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യം ഒന്ന് നമുക്ക് വായിച്ചു നോക്കിയാലോ എന്നിട്ട് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ വെച്ച കാന്ത സൂചി വിഭ്രംശിക്കുന്നു വെൻ എലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ എ സർക്യൂട്ട് ദ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലെക്സ് സോ ഹിയർ ഈസ് എ ഫിഗർ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ബോർഡിൽ കണ്ട അതുപോലെയുള്ള ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ കാന്തസൂചി ഉണ്ട് മാഗ്നറ്റിക് നീഡിലുണ്ട് അതുപോലെ സർക്യൂട്ടുണ്ട് നേരത്തെ നമ്മൾ എഴുതി വെച്ച പോലെ എ ബി എന്നിവയൊക്കെ മാർക്ക് ചെയ്തിട്ടുമുണ്ട് ഇതിന് ഒന്നാമത്തെ ചോദ്യം കാന്തസൂചി വിഭ്രംശിക്കാനുള്ള കാരണം എന്ത് വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിഫ്ലക്ഷൻ ഓഫ് നീഡിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഡിഫ്ലക്ഷൻ ഓഫ് നീഡിൽ അതായത് ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യും അപ്പൊ ഈ നീഡിൽ എന്ത് ചെയ്യുന്നു ഡിഫ്ലെക്ട് ചെയ്യുന്നു ഈ സൂചി വിഭ്രംശിക്കുന്നു എന്താണ് സൂചി വിഭ്രംശിക്കാനുള്ള കാരണം ഈ നീടിൽ ഡിഫ്ലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്താണ് റീസൺ ഹിയർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് ഈ ചാലകത്തിൽ എന്ത് ഉത്പാദിപ്പിക്കുന്നു ഒരു കാന്തിക മണ്ഡലം ഉൽപ്പാദിപ്പിക്കുന്നു അപ്പൊ ചാലകത്തിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നത് കൊണ്ടാണ് സൂചി വിഭ്രംശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഫോമഡ് അറൌണ്ട് ദിസ് കണ്ടക്ടർ സോ മാഗ്നറ്റിക് ഫീൽഡ് സോ മാഗ്നറ്റിക് ഡിഫ്ലെക്ട്സ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ അല്ലേ രണ്ടാമത്തെ ചോദ്യം വൈദ്യുതിയുടെ ദിശ മാറ്റിയാൽ കാന്തസൂചിയുടെ വിഭ്രംശത്തിന് എന്തു മാറ്റം ഉണ്ടാവും വാട്ട് ഹാപ്പൻസ് ടു ദി ഡിഫ്ലക്ഷൻ ഓഫ് നീഡിൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചസ് വൈദ്യുതിയുടെ ദിശ മാറ്റിയാൽ കാന്തസൂചിയുടെ വിഭ്രംശത്തിന് എന്തു മാറ്റം ഉണ്ടാവും വാട്ട് ഹാപ്പൻസ് ടു ദി റിഫ്ലക്ഷൻ ഓഫ് നീഡിൽ ഇഫ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചസ് നമുക്കറിയാം നേരത്തെ ഞാൻ ഇത് ഈ മാഗ്നറ്റിക് നീഡിൽ ദ ഇവിടെ വെച്ചാൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞിരുന്നു എന്താണ് ഇപ്പോൾ ഈ നോർത്ത് പോൾ എങ്ങോട്ടാണ് വിഭ്രംശിക്കുന്നത് നോക്കൂ വെസ്റ്റിലോട്ടാണ് അതായത് പടിഞ്ഞാറോട്ടാണ് വിഭ്രംശിക്കുന്നത് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ദിശ എയിൽ നിന്നും ബിയിലേക്കായപ്പോൾ ഇത് കണ്ടോ വൈദ്യുതി ഒഴുകുന്നത് എ ടു ബി ആണ് എയിൽ നിന്നും ബിയിലേക്കാണ് വൈദ്യുതി ഒഴുകുന്നത് അപ്പോൾ ഈ നോർത്ത് പോളിൻ്റെ വിഭ്രംശനം ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ് എന്താ വെസ്റ്റിലോട്ടാണ് പടിഞ്ഞാറോട്ടാണ് അല്ലേ ഇനി വൈദ്യുതിയുടെ ദിശ മാറ്റി ബിയിൽ നിന്നും എയിലേക്കാക്കി മാറ്റിയാൽ വൈദ്യുതിയുടെ ദിശ ബിയിൽ നിന്നും എയിലേക്കാക്കി മാറ്റിയാൽ എന്താണ് ഈ സൂചിയുടെ വിഭ്രംശത്തിന് മാറ്റം വരിക നോർത്ത് പോൾ എങ്ങോട്ട് വിഭ്രംശിക്കും ഈസ്റ്റിലോട്ട് വിഭ്രംശിക്കും നോർത്ത് പോൾ ഈസ് ഡിഫ്ലക്റ്റഡ് ടു ഈസ്റ്റ് ഈ ഉത്തര ധ്രുവം എങ്ങോട്ട് വിഭ്രംശിക്കും കിഴക്കോട്ട് വിഭ്രംശിക്കും അതായത് സൂചിയുടെ ചലന ദിശ മാറും എന്താണ് സൂചിയുടെ ചലനദിശ മാറും ദ ഡിറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ചേഞ്ചസ് ദ ഡിറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ചേഞ്ചസ് അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ് വൈദ്യുതിയുടെ ദിശ മാറ്റിയാൽ കാന്ത കാന്തസൂചിയുടെ വിഭ്രംശത്തിന് എന്ത് ഉണ്ടാകും ദ ഡയറക്ഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ കാന്ത കാന്തസൂചിയുടെ ചലനത്തിന്റെ ദിശയും മാറും ഓക്കെ ദൻ മൂന്നാമത്തെ ചോദ്യം വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ബന്ധപ്പെടുന്ന നിയമമേത് വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ബന്ധപ്പെടുത്തുന്ന നിയമമേത് വിച്ച് റൂൾ റിലേറ്റ്സ് ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറൻറ്റ് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഏതാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന നിയമം വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് ത്ര്രൂൾ മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമം മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ്രൂൾ മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമം അതാണ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വൈദ്യുത പ്രവാദ ദിശയം കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് കറണ്ട് ഓക്കെ ചിത്രത്തിൽ ദക്ഷിണ ധ്രുവം ഏത് ദിശയിൽ ചലിക്കും ചിത്രത്തിൽ ദക്ഷിണ ധ്രുവം ഏത് ദിശയിൽ ചലിക്കും ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് സൗത്ത് പോൾ ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് സൗത്ത് പോൾ എങ്ങനെയാണ് ദ നോർത്ത് പോൾ ഈസ് ഡിഫ്ലക്ട് ടുവേർഡ്സ് വെസ്റ്റ് സോ സൗത്ത് പോൾ വിൽ ഡിഫ്ലക്ട് ടുവേർഡ്സ് ഈസ്റ്റ് സൗത്ത് പോൾ വിൽ ഡിഫ്ലക്ട് ടുവേർഡ്സ് ഈസ്റ്റ് ഉത്തര ധ്രുവം പടിഞ്ഞാറോട്ട് ചലിക്കുന്നു അങ്ങനെയാണെങ്കിൽ ദക്ഷിണധ്രുവം എങ്ങോട്ട് ചലിക്കും കിഴക്കോട്ട് ചലിക്കും ദക്ഷിണ ധ്രുവം കിഴക്കോട്ട് ചലിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാതൃകാ ചോദ്യം ഇതുപോലെയുള്ള ചോദ്യമായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നുണ്ടാവുക മനസ്സിലായി വിചാരിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുകയും അതിന്റെ ഉത്തരങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കാറുള്ള നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ചോദ്യം കണ്ടു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ ഓൾ റെഡി ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള സോളിൻ വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഹെലിക്സ് ആകൃതിയിലുള്ള സർപ്പിൾ ആകൃതിയിലുള്ള സ്പ്രിംഗ് ആകൃതിയിലുള്ള ഹെലിക്സ് ആകൃതിയിലുള്ള ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ആണ് ഇൻസുലേറ്റഡ് വയർ വൗണ്ട് വൗണ്ടാണെന്ത് സോളിനോയിഡ് കവചിത ചാലക കമ്പിയാണ് സോളിനോയിഡ് അപ്പം എന്താണ് സോളിനോയിഡ് സർപ്പിൾ ആകൃതിയിലുള്ള കവചിത ചാലക ഇത് സോളിനോയിഡ് എന്താണ് സർപ്പിൾ ആകൃതിയിലുള്ള കവചിത ചാലക കമ്പിയാണ് സോളിനോയിഡ് സോളിനോയിഡ്സ് ആർ ഇൻസുലേറ്റഡ് വയർ ഫൗണ്ട് ഇൻ ദി ഫോം ഓഫ് ഹെലിക്സ് ഇൻ ദി ഫോം നമുക്കറിയേണ്ടത് ഈ സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും സോളിനോയിഡ് ക്യാൻ ആക്ടാസ് എ മാഗ്നറ്റ് എ മാഗ്നറ്റ് സോളിനോയിഡ് ക്യാൻ ആക്ടാസ് എ മാഗ്നറ്റ് വൈദ്യുതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോളിനോയിഡിന് കാന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ ഒരു സോളിനോയിഡിലൂടെ നമ്മൾ വൈദ്യുതി കടത്തിവിട്ടാൽ ഇത് പിന്നെ എന്തായി ഒരു കാന്തമായി ഇതൊരു കാന്തമായി മാറി ദ ബിക്കംസ് എ മാഗ്നറ്റ് അപ്പം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എ കറണ്ട് കാരിങ് സോളിനോയിഡ് ക്യാൻ ആക്ട് ആസ് എ മാഗ്നറ്റ് വൈദ്യുതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോളിനോയിഡിന് കാന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം ഒരു കാന്തത്തിന് എത്ര ധ്രുവങ്ങളുണ്ട് രണ്ട് ധ്രുവങ്ങളുണ്ട് ഏതൊക്കെയാ ഒന്ന് നോർത്തും മറ്റൊന്ന് സൗത്തും ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളില്ലേ ഏതൊക്കെയാ നോർത്തും സൗത്തും അപ്പോൾ ഈ സോളിനോയിഡിലൂടെ വൈദ്യുതി കടന്നു പോയാൽ ആ സോളിനോയിഡിന് ചുറ്റും എന്ത് രൂപപ്പെടും ഒരു കാന്തിക മണൽ രൂപപ്പെടും അതായത് ആ സോളിനോയിഡ് എന്തായിട്ട് മാറി ഒരു ആയിട്ട് മാറി ഒരു കാന്തമായിട്ട് മാറി അപ്പോൾ ആ കാന്തത്തിനും എന്തുണ്ടായിരിക്കും രണ്ട് പോൾസ് ഉണ്ടായിരിക്കും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും നോർത്തും ഉണ്ടായിരിക്കും സൗത്തും ഉണ്ടായിരിക്കും ആ നോർത്തും സൗത്തും നമുക്ക് എങ്ങനെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ ആ നോർത്തും സൗത്തും എങ്ങനെ നമുക്ക് തീരുമാനിക്കാം എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനുമുമ്പ് നിങ്ങൾ രണ്ട് ദിശ പഠിക്കണം ഒന്ന് ക്ലോക്ക് വൈസും മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസും പ്രദക്ഷിണവും അപ്രദക്ഷിണവും ക്ലോക്കിലെ സൂചി തിരിയുന്ന അതേ ദിശയിലുള്ള ചലനത്തെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലോക്കിലെ സൂചി തിരിയുന്ന അതേപോലെ ക്ലോക്കിലെ സൂചി തിരിയുന്ന അതേ ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം അത് പ്രദക്ഷിണമാണ് ക്ലോക്ക് വൈസാണ് ക്ലോക്കിലെ സൂചി ഇങ്ങോട്ടല്ല എങ്ങനെ തിരിഞ്ഞു വരിക അതേ ഭാഗത്തോട്ട് അപ്പോൾ അതിങ്ങനെയാണ് ചലനമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോക്ക് വൈസ് പ്രദക്ഷിണം ഇനി ക്ലോക്കിലെ സൂചി തിരിയുന്നതിന് എതിർദിശയിലാണെങ്കിൽ ക്ലോക്കിലെ സൂചി തിരിയുന്നതിന് എതിർദിശയിലാണെങ്കിൽ എതിർദിശയിലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്രദക്ഷിണം ആന്റി ക്ലോക്ക് വൈസ് അപ്പോൾ ഇത് രണ്ടും മനസ്സിൽ ഓർത്തു വെക്കുക ഇനി എങ്ങനെയാണ് ഒരു സോളിനോയിഡിൽ ഉണ്ടായ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തിരിച്ചറിയാം ഒരു സോളിനോയിഡിൽ ഉണ്ടായ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും എങ്ങനെ തിരിച്ചറിയും ശ്രദ്ധിച്ചു ആദ്യം മലയാളത്തിലാണ് പറയുന്നത് പിന്നെ ഇംഗ്ലീഷിൽ പറയാം എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചു വൈദ്യുതി കടന്നു പോകുന്ന സോളിനോയിഡിനെ അതിൻ്റെ ഒരു ത ഒരു ഒരു അഗ്രത്തെ സോളിനോയിഡിൻ്റെ ഒരു അഗ്രത്തെ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കുന്നു നോക്കൂ അപ്പോൾ ഇത് സോളിനോയിഡാണ് ഇതിലൂടെ എന്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വൈദ്യുതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സോളോ സോളിനോയിഡിനെ അതിൻ്റെ ഒരു അഗ്രത്തെ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കുന്നു എന്നിട്ട് ആ അഗ്രത്തിലൂടെ വൈദ്യുതി ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ആണോ അതായത് പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ എന്ന് നോക്കുന്നു പ്രദക്ഷിണമാണെങ്കിൽ പ്രദക്ഷിണമാണെങ്കിൽ അത് ദക്ഷിണധ്രുവവും അപ്രദക്ഷിണമാണെങ്കിൽ അത് ഉത്തര ധ്രുവവുമായിരിക്കും അപ്പോൾ എങ്ങനെ ദിശ കണ്ടുപിടിക്കുക ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുന്നു ആ വൈദ്യുതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സോളിനോയിഡിൻ്റെ ഒരു അഗ്രത്തെ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കുന്നു വൈദ്യുതി ഒഴുകുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ഈ ഇതാണ് ഇപ്പൊ എനിക്ക് അഭിമുഖമായി പിടിച്ച ഭാഗം ഇവിടെ വയത് കഴുകുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അതായത് ക്ലോക്കിലെ സൂചി തിരിയുന്ന അതേ ദിശയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതേതാണ് ദക്ഷിണ ധ്രുവാണ് അപ്പൊ ഇതേതായിരിക്കും ഉത്തര ധ്രുവ ഇനി ഇവ അപ്രദിഷനാണ് ക്ലോക്കിലെ സൂചി തിരിയുന്നവർ നേരെ ഏതൊരു ദിശയിലാണ് അപ്പോ ഇതെന്തായിരിക്കും നോർത്ത് പോൾ ആയിരിക്കും ഇതെന്തായിരിക്കും സൗത്ത് പോൾ അപ്പൊ എങ്ങനെ ദിശ കണ്ടുപിടിക്കുക ഒരു അഗ്രം നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കുന്നു ഒരു അഗ്രം നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കുന്നു ആ അഗ്രത്തിലൂടെ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അത് ദക്ഷിണധ്രുവവും അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അത് ഉത്തര ധ്രുവവുമായിരിക്കും പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ദക്ഷിണധ്രുവവും അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ഉത്തര ധ്രുവവുമായിരിക്കും അങ്ങനെയാണ് നമുക്ക് ദിശ കണ്ടുപിടിക്കുക സോ ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പൊളാരിറ്റി ഓഫ് സോളിനോയിഡ് ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പൊളാരിറ്റി ഓഫ് മാഗ്നറ്റിസം പ്രൊഡ്യൂസഡ് ഇൻ എ സോളിനോയിഡ് ഹൗ ക്യാൻ യു ഡിറ്റക്റ്റ് ദ പൊളാരിറ്റി ഓഫ് മാഗ്നറ്റിസം ഇൻ സോളിനോയിഡ് സ്ട്രെച്ച് ദ കറണ്ട് കാര്യ സോളിനോയിഡ് ഫേസ് ടു അസ്

ആ ഹോൾഡ് ഹോൾഡ് ദ കറണ്ട് ക്യാരീംഗ് സോളിനോയിഡ് ഫേസ് ടു ഹോൾഡ് ദ കറണ്ട് ക്യാരീംഗ് സോളിനോയിഡ് ഫേസ് ടുവ് വൺ എൻഡ് ആൻഡ് ഒബ്സർവ് വൺ എൻഡ് ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇഫ് ദ ഫ്ലോ ഓഫ് എലക്ട്രിക് കറണ്ട് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ഇറ്റ് വിൽ ബി സൗത്ത് പോൾ ഇഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ഇറ്റ് വിൽ ബി നോർത്ത് പോൾ സോ ക്ലോക്ക് വൈസ് സൗത്ത് പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് നോർത്ത് പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു സോളിനോയിഡ് ഉണ്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും കാന്തമായി പ്രവർത്തിക്കാൻ സാധിക്കും ആ കാന്തികയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ കാന്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപെൻഡ്സ് ഓൺ മാഗ്നറ്റിസം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപെൻസ് ഓൺ മാഗ്നറ്റിസം അപ്പൊ ഈ സോളിനോയിഡ് എന്തായിട്ട് മാറി ഒരു മാഗ്നറ്റായിട്ട് മാറി ആ മാഗ്നറ്റിസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് ആ കാന്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻസ് ഓൺ മാഗ്നറ്റിസം ഒന്ന് ദ ഇൻഡൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത രണ്ട് നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുടെ എണ്ണം ചുറ്റുകളുടെ എണ്ണം മൂന്ന് പ്രസൻസ് ഓഫ് സോഫ്റ്റ് അയൺ കോർ ഇതിനകത്ത് ഒരു പച്ചിരുമ്പ് കോറിൻ്റെ സാന്നിധ്യം അപ്പം എന്തൊക്കെയാണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ ഒന്ന് ഇൻഡൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത രണ്ട് നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുടെ എണ്ണം ും കൂടിയാൽ കാന്തികതയും കൂടുന്നു ഇൻക്രീസസ് മാഗ്നറ്റിസം ആൾസോ ഇൻക്രീസസ് അപ്പൊ ഏതൊക്കെയാണ് ഘടകങ്ങൾ ഒന്നുകൂടെ ഏതൊക്കെയാണ് ഘടകങ്ങൾ ചുറ്റുകളുടെ എണ്ണം വൈദ്യുത പ്രവാഹ തീവ്രത പച്ചിരുമ്പ് കോറിന്റെ സാന്നിധ്യം ഇൻഡൻസിറ്റി ഓഫ് എലക്ട്രിക് കറണ്ട് നമ്പർ ഓഫ് ടേൺസ്

അതായത് വൈദ്യുതകാന്തം ഈ വൈദ്യുതകാന്തവും ബാർകാന്തവും ബാർകാന്തം എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഈ വൈദ്യുതകാന്തവും ബാർകാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വൈദ്യുതകാന്തവും ബാർകാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പറയട്ടെ വ്യത്യാസങ്ങൾ പറയട്ടെ വൈദ്യുതകാന്തവും ബാർകാന്തവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആദ്യം വൈദ്യുതകാന്തത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് വൈദ്യുതകാന്തത്തിൻ്റെ പ്രത്യേകത പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റ് പറയട്ടെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാം കാന്തിക ശക്തി വർദ്ധിപ്പിക്കാം കുറക്കാം അതായത് കാന്തിക ശക്തിയിൽ മാറ്റം വരുത്താം ധ്രുവത മാറ്റം വരുത്താം കാന്തിക ശക്തിയിൽ മാറ്റം വരുത്താം ധ്രുവതയിൽ മാറ്റം വരുത്താം ദെൻ കാന്തികത സ്ഥിരമല്ല കാന്തികത സ്ഥിരമല്ല താൽക്കാലികമാണ് അപ്പം എന്തൊക്കെയാണ് മൂന്ന് പോയിന്റുകൾ മൂന്ന് പോയിന്റുകൾ പറഞ്ഞ വൈദ്യുതകാന്തത്തിലെ മൂന്ന് പോയിന്റുകൾ പറഞ്ഞാൽ മൂന്ന് പോയിന്റുകൾ കാന്തിക ശക്തിയിൽ മാറ്റം വരുത്താം രണ്ടാമത്തതോ കാന്തിക ശക്തിയിൽ മാറ്റം വരുത്താം രണ്ടാമത്തതോ ധ്രുവതയിൽ മാറ്റം വരുത്താം മൂന്നാമത്തതോ കാന്തികത താൽക്കാലികമാണ് അപ്പം എന്തായിരിക്കും സ്ഥിരകാന്തത്തിലെ പോയിന്റുകൾ എന്തൊക്കെയായിരിക്കും സ്ഥിരകാന്തത്തിലെ പോയിന്റുകൾ എന്തൊക്കെയായിരിക്കും കാന്തിക ശക്തിയിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല കാന്തിക ശക്തിയിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല ധ്രുവത സ്ഥിരമാണ് ധ്രുവത സ്ഥിരമാണ് കാന്തികതയും സ്ഥിരമാണ് കാന്തിക ശക്തിയിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല ധ്രുവത സ്ഥിരമാണ് ദെൻ കാന്തികതയും സ്ഥിരമാണ് ഇതാണ് ബാർ മാഗ്നറ്റിൻ്റെ പ്രത്യേകത ഇതാണ് വൈദ്യുതകാന്തത്തിൻ്റെ പ്രത്യേകത ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് മാഗ്നറ്റിസം ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻക്രീസ്ഡ് ഓർ ഡിഗ്രീസ് മാഗ്നറ്റിസം ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിഗ്രീസ് ദാറ്റ് മീൻസ് മാഗ്നറ്റിസം ക്യാൻ ബി ചേഞ്ച്ഡ് രണ്ടാമത്തെ പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് ഞാൻ മൂന്നാമത്തത് മാഗ്നറ്റിസം ഈസ് ടെമ്പററി മാഗ്നറ്റിസം ഈസ് ടെമ്പററി കാരണം വൈദ്യുതി ഒഴികുന്നത് നിർത്തിയാൽ മാഗ്നറ്റിസം പോയി വൈദ്യുതി ഉണ്ടാകുമ്പോൾ എന്തായിട്ട് മാറുള്ളൂ കാന്തായിട്ട് മാറുള്ളൂ സോ മാഗ്നറ്റിസം ഈസ് ടെമ്പററി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് മാഗ്നറ്റിസം ഈസ് ടെമ്പററി അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ പോയിന്റ് ദ ഇൻറ്റെൻസിറ്റി ഓഫ് മാഗ്നറ്റിസം കനോട്ട് ബി ചേഞ്ച്ഡ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിസം കനോട്ട് ബി ചേഞ്ച്ഡ് രണ്ടാമത്തതോ പൊളാരിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് പൊളാരിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് പെർമനന്റ് പൊളാരിറ്റി ഈസ് പെർമനന്റ് മൂന്നാമത്തത് ദെൻ മാഗ്നറ്റിസം ഈസ് ആൾസോ പെർമനന്റ് മാഗ്നറ്റിസം ഈസ് പെർമനന്റ് സോ വിച്ച് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബാർ മാഗ്നറ്റ് വിച്ച് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബാർ മാഗ്നറ്റ് ഇൻഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിസം കനോട്ട് ബി ചേഞ്ച്ഡ് പൊളാരിറ്റി ഈസ് പെർമനൻറ്റ് ദെൻ മാഗ്നറ്റിസം ഈസ് ആൾസോ പെർമനൻ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു ഫോക്കസ് ഏരിയയിലുള്ള രണ്ട് പഠിച്ചു കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്താലോ സോളിനോയിഡ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലേ കണ്ടു കഴിഞ്ഞത് സോളിനോയിഡ് സോളിനോയിഡിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും ചിത്രത്തിന്റെ സഹായത്തോടെ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക റൈറ്റ് ദ ദ ആൻസേഴ്സ് ഫോർ വിത്ത് ഹെൽപ് ഓഫ് ദി ഫിഗർ ഈ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്താണ് ഒന്നാമത്തെ ചോദ്യം സോളിനോയിഡിന്റെ അഗ്രങ്ങളിലെ കാന്തിക ധ്രുവങ്ങൾ ഏതെന്ന് അടയാളപ്പെടുത്തുക മാർക്ക് ദ പോൾസ് അറ്റ് ദി എൻഡ്സ് ഓഫ് സോളിനോയിഡ് മാർക്ക് ദ പോൾസ് അറ്റ് ദി എൻസ് ഓഫ് സോളിനോയിഡ് സോളിനോയിഡിന്റെ അഗ്രങ്ങളിലെ കാന്തിക ധ്രുവങ്ങൾ ഏതെന്ന് അടയാളപ്പെടുത്തുക ഇവിടെ ഒരു ബാർക്കാന്ന് തന്നിട്ടുണ്ട് ഇവിടെ നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ എന്ന് തന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ ഒരു സോളിനോയിഡ് തന്നിട്ടുണ്ട് അതിലൂടെ എന്ത് പാസ് ചെയ്തിട്ടുണ്ട് കറണ്ട് നമുക്കറിയാം കറണ്ട് പാസ് ചെയ്ത ഒരു സോളിനോയിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കും ഈ കറണ്ട് ക്യാരി സോളിനോയിഡ് ക്യാൻ ആസ് ബാർ മാഗ്നറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം ഇതിനും ഒരു നോർത്ത് പോൾ ഉണ്ടായിരിക്കും ഒരു സൗത്ത് പോൾ ഉണ്ടായിരിക്കും ആ നോർത്തും സൗത്തും അടയാളപ്പെടുത്താനാണ് തന്നിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ നോർത്തും സൗത്തും അടയാളപ്പെടുത്തും നമ്മൾ നേരത്തെ പറഞ്ഞു നോർത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക വൈദ്യുത പ്രവാഹ ദിശ ആ അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നോർത്ത് ആയിരിക്കും ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ദെൻ ദാറ്റ് പോൾ വിൽ ബി നോർത്ത് ഇഫ് ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ് ദെൻ ദാറ്റ് പോൾ വിൽ ബി സൗത്ത് വൈദ്യുത പ്രവാഹ പ്രവാദിശ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അതേതായിരിക്കും ദക്ഷിണ ദക്ഷിണധ്രുവായിരിക്കും അങ്ങനെയല്ലേ നമ്മൾ കണ്ടെത്താൻ പഠിച്ചിട്ടുള്ളത് അതെ പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമോ ഇല്ല ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ബാറ്ററിയിലോട്ട് നോക്കുക ഇതല്ലേ ബാറ്ററി ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം എവിടെയാണെന്ന് നോക്കുക ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം എവിടെയാണെന്ന് നോക്കുക ഇതല്ലേ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം ആ പോസിറ്റീവ് ഭാഗത്ത് വരുന്നത് എന്തായിരിക്കും നോർത്ത് ആയിരിക്കും ഇങ്ങനെയല്ല ശരിക്ക് കണ്ടുപിടിക്കേണ്ട കേട്ടോ പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രമായിട്ട് നിങ്ങൾ കണക്കാക്കുക ഓക്കെ അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവുമായി വരുന്ന ഭാഗത്ത് നോർത്ത് ആയിരിക്കും ഇവിടെയാണ് ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്നത് ആ ഭാഗത്ത് എന്തായിരിക്കും നോർത്ത് ശരിക്കും ഇത് അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നോർത്ത് എന്ന് അടയാളപ്പെടുത്തണം ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ആന്റി ക്ലോക്ക് വൈസ് വൈദ്യുതിയുടെ ദിശ അപ്രദക്ഷിണമാണെങ്കിലാണ് നോർത്ത് എന്ന് അടയാളപ്പെടുത്തണം പക്ഷേ ചിത്രത്തിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്ന ഭാഗത്തേതു പോൾ അടയാളപ്പെടുത്തും നോർത്ത് പോൾ അടയാളപ്പെടുത്തും അല്ലേ ഇനി അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം എവിടെയാണ് വരുന്നത് നോക്കുക ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം വരുന്നത് ഇത് ഈ ഭാഗത്താണ് അല്ലേ അതായത് ഈ ഭാഗത്താണ് വരുന്നത് നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെയാണ് അതുകൊണ്ട് അതേതുമായിരിക്കും സൗത്തുമായിരിക്കും അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി പിന്നെ രണ്ടാമത്തെ ചോദ്യം വൈദ്യുത ദിശ മാറ്റിയാൽ കാന്തിക ധ്രുവങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിക്കും വൈദ്യുത ദിശ മാറ്റിയാൽ കാന്തിക ധ്രുവങ്ങൾക്ക് മാറ്റം സംഭവിക്കുമോ വാട്ട് ഹാപ്പൻസ് ടു ദി പോൾസ് വാട്ട് ഹാപ്പൻസ് ടു ദി പോൾസ് ഇഫ് ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചസ് അതായത് വൈദ്യുത പ്രവാഹ ദിശ മാറ്റിയാൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശക്ക് കാന്തിക ധ്രുവങ്ങൾക്ക് മാറ്റം സംഭവിക്കുമെന്നാണ് സ്വാഭാവികമായിട്ട് മാറ്റം സംഭവിക്കും അല്ലേ പോസിറ്റീവ് ഇങ്ങോട്ട് മാറിയാൽ ഇവിടെ നോർത്ത് പോൾ പോളാവും നെഗറ്റീവ് ഇങ്ങോട്ട് മാറിയാൽ സൗത്ത് പോൾ ഇവിടെയാവും അതായത് വൈദ്യുതിയുടെ ദിശ മാറിയാൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയും മാറും അതെന്താണ് വൈദ്യുത ദിശ മാറ്റിയാൽ കാന്തിക ധ്രുവങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിക്കും കാന്തിക ധ്രുവങ്ങളും മാറും വാട്ട് ഹാപ്പൻസ് ടു ദി പോൾസ് ഇഫ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചേസ് ഡിറക്ഷൻ ഓഫ് പോൾസ് ആൾസോ ചേഞ്ചസ് ഡിറക്ഷൻ ഓഫ് പോൾസ് ആൾസോ ചേഞ്ചസ് ദേൻ മൂന്നാമത്തെ ചോദ്യം സോളിനോയിഡിലെ കാന്തശക്തി കൂട്ടാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക സോളിനോയിഡിലെ കാന്തശക്തി കൂട്ടാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക സജസ്റ്റ് എ മെത്തേഡ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിസം നമ്മൾ മൂന്ന് മെത്തേഡ് പഠിച്ചിരുന്നു ഇതൊക്കെയാണ് മൂന്ന് മെത്തേഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക സ്ട്രെങ്ത് ഓഫ് കറണ്ട് ഇൻക്രീസസ് വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക പച്ചിരുമ്പ് കോർ ഉപയോഗിക്കുക പ്രസൻസ് ഓഫ് സോഫ്സ്റ്റൈനോർ നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്നതാണ് അപ്പോ ഇതുവരെ കഴിഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു നമ്മൾ ഡിസ്കസ് കഴിഞ്ഞു ഇനി ഫോക്കസ് ഏരിയയിൽ അവസാനത്തെ ടോപ്പിക്കാണ് മോട്ടോർ തത്വം മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ തത്വം നോക്കൂ ഇവിടെ ഒരു യൂ കാന്തം വെച്ചിട്ടുണ്ട് യു കാന്തത്വം നോർത്ത് സൗത്ത് രണ്ട് പോളുകളൊക്കെ ഉണ്ട് ഇതൊരു യൂകാന്തമാണ് ഈ കാന്തത്തിനകത്ത് ഞാനൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട് ഒരു ചാലകം വെച്ചിട്ടുണ്ട് ആ ചാലകത്തിലൂടെ എന്ത് കടത്തി വിട്ടിട്ടുണ്ട് വൈദ്യുതി കടത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ചാലകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാന്തിക മണ്ഡത്തിലാണ് കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകമുണ്ട് ആ ചാലകത്തിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട് വൈദ്യുതി കടന്നു പോകുന്നുണ്ട് അതായത് ഇത് കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതവാഹിയായ ഒരു ചാലകമാണ് എന്താണ് കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതവാഹിയായ ഒരു ചാലകമാണ് ഇത് അപ്പോൾ നമ്മളിവിടെ ഒരു സ്വിച്ച് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഒരു സ്വിച്ച് ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ദ ഈ ചാലകം ചലിക്കുന്നതായി കാണാൻ പറ്റും ഈ ചാലകം ചലിക്കുന്നതായി കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ആ ചാലകം ചലിച്ചത് ഈ ചാലകത്തിൽ എന്ത് രൂപപ്പെട്ടു ഒരു ഫലം രൂപപ്പെട്ടു അപ്പൊ ഇതാണ് മോട്ടോർ തത്വം അപ്പൊ എങ്ങനെയാണ് മോട്ടോർ തത്വം ഇനി പറയാൻ വേണ്ടി സാധിക്കുക കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിൽ ഫലം അനുഭവപ്പെടുന്നു എന്താണ് കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിൽ എന്തനുഭവപ്പെടുന്നു ഫലം അനുഭവപ്പെടുന്നു ഇതാണ് ഏത് തത്വം മോട്ടോർ തത്വം കാരണം എന്താ നമ്മൾ ഇതിലൂടെ വൈദ്യുതി കടത്തി വിട്ടാലേ ഇതിന് ചുറ്റും എന്ത് രൂപപ്പെടും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും രൂപപ്പെടും അല്ലേ ഇവിടെ വേറൊരു കാന്തിക മണ്ഡലം ഓൾറെഡി ഉണ്ട് അപ്പം രണ്ട് കാന്തിക മണ്ഡലങ്ങൾ അടുത്തടുത്ത് വന്നു സ്വാഭാവികമായിട്ടും അവിടെ ഒന്നുകിൽ അതിനോട് ആകർഷിക്കും അല്ലെങ്കിൽ വികർഷിക്കും ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ തമ്മിൽ എന്ത് നടക്കും ഒരു പ്രവർത്തനം നടക്കും അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത് ബലം ഓക്കെ അപ്പം ചുരുക്കി പറഞ്ഞ മോട്ടോർ തത്വം ഇത്രയേ ഉള്ളൂ എന്താണ് മോട്ടോർ തത്വം വൈദ്യുതവാഹിയായ ചാലകം കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിൽ എന്തനുഭവപ്പെടുന്നു ഫലം അനുഭവപ്പെടുന്നു അപ്പോൾ ഈ ചാലകം ചലിക്കാൻ തുടങ്ങും ദിസ് ഈസ് എ യു മാഗ്നറ്റ് ആൻഡ് ദിസ് ഈസ് എ കണ്ടക്ടർ വാട്ട് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദിസ് കണ്ടക്ടർ ദിസ് കണ്ടക്ടർ ക്യാരീസ് കറണ്ട് ദിസ് കണ്ടക്ടർ ക്യാരീസ് കറണ്ട് സോ മി വി ആർ ടേൺ ഓൺ ദി സ്വിച്ച് we can turn on the switch. Then we can observe the conductor is deflect. The conductor is deflect.

പ്രിൻസിപ്പിൾ എന്ന് എ എ എ എ എ കണ്ടക്ടർ കണ്ടക്ടർ ലൊക്കേറ്റഡ് ലൊക്കേറ്റഡ് ഇൻ ഇൻ ഫീൽഡ് ഫീൽഡ് എക്സ്പീരിയൻസസ് ഫോഴ്സ് കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതവാഹിയായ ചാലകത്തിൽ എന്ത് അനുഭവപ്പെടുന്നു ഫലം അനുഭവപ്പെടുന്നു ഇതിനെന്ത് പേര് വിളിക്കുന്നു ഇതിനെന്ത് പേര് വിളിക്കുന്നു മോട്ടോർ തത്വം മോട്ടോർ പ്രിൻസിപ്പിൾ എന്നുള്ള പേര് വിളിക്കുന്നു ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഉപകരണങ്ങളാണ് ഒന്ന് ഡി സി മോട്ടോറും മറ്റൊന്ന് ചലിക്കും ചുറും ലൗഡ് സ്പീക്കറും മൂവിങ് പോയി ലൗഡ് സ്പീക്കറും അപ്പോൾ നമുക്ക് അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ പ്രവർത്തന തത്വവും വർക്കിങ്ങും വർക്കിംഗ് പ്രിൻസിപ്പിളും എനർജി ചേഞ്ചും ഊർജ്ജമാറ്റവും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ റെഡി അല്ലേ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കുകളാണ് റെഡി നിങ്ങൾ ശ്രദ്ധിച്ചോ ആദ്യം ഡി സി മോട്ടോർ ഡി സി മോട്ടോർ രണ്ടും ഒരുമിച്ചാണ് പഠിക്കണത് ആദ്യം ഡി സി മോട്ടോർ ഡി സി മോട്ടോറിന്റെ ഭാഗങ്ങളാണ് ആദ്യം പറയുന്നത് ഡി സി മോട്ടോറിന്റെ ഭാഗങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞോ ഫീൽഡ് മാഗ്നറ്റ് ആർമേച്ചർ സ്പ്ലിപ്റ്ററിംഗ് ബ്രഷ് ഫീൽഡ് കാന്തം ആർമേച്ചർ സ്പ്ലിപ്റ്ററിംഗ് ബ്രഷ് എന്തൊക്കെയാണ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഭാഗങ്ങൾ ഫീൽഡ് മാഗ്നറ്റ് സ്പ്ലിറ്റ് റിങ് സ്പ്ലിറ്റ് റിങ് ബ്രഷ് ഇതാണ് നാല് ഭാഗങ്ങൾ ക്ലിയർ ആണോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം മോട്ടോർ തത്വം മോട്ടോർ പ്രിൻസിപ്പിൾ അപ്പൊ ഡി സി മോട്ടോറിന്റെ പ്രവർത്തന തത്വം എന്ത് ഡി സി മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി മോട്ടോർ മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ തത്വം ആ പേരിൽ തന്നെയുണ്ട് മോട്ടോർ തത്വം ഊർജ്ജമാറ്റം ഊർജ്ജമാറ്റം നമുക്ക് ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ മോട്ടോറിലേക്ക് നമ്മൾ വൈദ്യുതി അപ്ലൈ ചെയ്യുമ്പോൾ മോട്ടോറിലേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ വൈദ്യുതി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ആർമേസർ എന്ത് ചെയ്യുമെന്നറിയോ കറങ്ങും ആർമേച്ചർ ആർമിയച്ചൻ കറങ്ങാന്ന് പറഞ്ഞൊരു യന്ത്രം പ്രവർത്തിക്കുന്ന പോലെ അല്ലെ ഒരു മെക്കാനിക്കൽ വർക്ക് വർക്കല്ലേ നമ്മളിവിടെ കൊടുത്ത കൊടുത്ത എനർജി ഏതാ ഇലക്ട്രിക് എനർജിയാണ് അപ്പോൾ എന്താണ് ഊർജ്ജമാറ്റം എന്താണ് എനർജി ചേഞ്ച് എന്താണ് ഇലക്ട്രിക് എനർജി ടു മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ടു മെക്കാനിക്കൽ എനർജി വൈദ്യുതോർജ്ജം യാന്ത്രിക മാറുന്നു മൂന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഭാഗങ്ങൾ പ്രവർത്തന തത്വം ഊർജ്ജമാറ്റം ഊർജ്ജമാറ്റം ഒന്നുകൂടെ പറഞ്ഞു നോക്കേ എന്താണ് ഊർജ്ജമാറ്റം വൈതുദോർജം വൈതുദോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു അതായത് വൈദ്യുതി കടത്തി വിടുമ്പോൾ ഈ ആർമേച്ചർ കറങ്ങും ആസ് ഇലക്ട്രിക് കറണ്ട് പാസസ് ആർമേച്ചർ റൊട്ടേസ് ദാറ്റ് മീൻസ് എലക്ട്രിക് എനർജിസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു പ്രവർത്തന തത്വവും മോട്ടോർ പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം ഏതാണ് മോട്ടോർ തത്വമാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ തത്വം മോട്ടോർ പ്രിൻസിപ്പിൾ ഓക്കെ ഇനി ഇതിൻ്റെ പ്രവർത്തനം പ്രവർത്തനം വളരെ സിമ്പിൾ ആണ് ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തുന്നു ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തുന്നു ആർമേച്ചറിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു ആർമേച്ചറിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു ഈ രണ്ട് കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ രണ്ട് കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ അതായത് ഇവിടെയുള്ള ഈ കാന്തിക മണ്ഡലവും ആറ് ഉണ്ടായ കാന്തിക മണ്ഡലവും തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുന്നു ആർമേച്ചർ കറങ്ങുന്നു ഇതാണ് പ്രവർത്തനം പ്രവർത്തനം എന്നുകൂടെ പറയുകയാണ് ഡി സി മോട്ടോറിന്റെ പ്രവർത്തനം കൂടെ പറയുകയാണ് ആർമേച്ചർ ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തുന്നു ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തുന്നു ആർമേച്ചറിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു രണ്ട് കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ രണ്ട് കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ പ്രവർത്തനം നടക്കുന്നു ആർമേച്ചറിൽ ഒരു ബലം അനുഭവപ്പെടുന്നു ആർമേച്ചർ കറങ്ങുന്നു ഇതാണ് മോട്ടോറിന്റെ പ്രവർത്തനം സോ ഹൗ ഡി സി മോട്ടോർ വർക്ക് ഹൗ ഡി സി മോട്ടോർ വർക്ക്സ് ആർമേച്ചർ എലക്ട്രിക് കറണ്ട് റീച്ചസ് ആർമേച്ചർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോമഡ് എറൗണ്ട് ആർമേച്ചർ എ മാഗ്നറ്റിക് ഫീൽഡ് ഫോമഡ് എറൗണ്ട് ആർമേച്ചർ ടു മാഗ്നറ്റിക് ഫീൽഡ് റിയാക്ട് ഈച്ചതർ ടു മാഗ്നറ്റിക് ഫീൽഡ് റിയാക്ട് ഈച്ചതർ ദ ഇവിടെയുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡും ആർമേച്ചറിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡും റിയാക്റ്റ് ചെയ്യുന്നു സോ ആർമേച്ചർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ റൊട്ടേറ്റ് ആർമേച്ചറിൽ എന്തനുഭവപ്പെടുന്നു ഒരു ഫലം അനുഭവപ്പെടുന്നു ആർമേച്ചർ കറങ്ങുന്നു

സോറി ആർമേച്ചർ അല്ല ജനറേറ്ററിന്റെ വർക്കിംഗ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു ഡി സി മോട്ടോറിന്റെ ഭാഗങ്ങൾ ഡി സി മോട്ടോറിന്റെ ഭാഗങ്ങൾ മറ്റൊന്നോ ഡി സി മോട്ടോറിന്റെ ഭാഗങ്ങൾ പ്രവർത്തന തത്വം വർക്കിംഗ് പ്രിൻസിപ്പിൾ എനർജി ചേഞ്ച് ഊർജ്ജമാറ്റം ദെൻ വർക്കിംഗ് പ്രവർത്തനം ഇത്രയും പഠിച്ചു കഴിഞ്ഞു ദെൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഉപകരണമാണ് ലൗഡ് സ്പീക്കർ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ചലിക്കും ചുരു ലൗഡ് സ്പീക്കർ നമുക്ക് ഭാഗങ്ങളൊന്നു പരിചയപ്പെട്ടാലോ ലൌഡ് സ്പീക്കറിന്റെ ഭാഗങ്ങൾ ലൗഡ് സ്പീക്കറിന്റെ പാർട്സ് പാർട്സ് ഓഫ് ലൗഡ് സ്പീക്കർ പാർട്സ് ഓഫ് ലൗഡ് സ്പീക്കർ പറയട്ടെ ഡയഫ്രം ഡയഫ്രം ഫീൽഡ് കാന്തം ഫീൽഡ് മാഗ്നറ്റ് ഡയഫ്രം ഫീൽഡ് കാന്തം ഫീൽഡ് മാഗ്നറ്റ് പച്ചുരുമ്പ് കോർ പച്ചുരുമ്പ് കോർ സോഫ്റ്റ് അയൺ കോർ വോയിസ് കോയിൽ വോയിസ് കോയിൽ ഓർ മൂവിംഗ് കോയിൽ വോയിസ് കോയിൽ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ വോയിസ് കോയിൽ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ അപ്പൊ എന്തൊക്കെയാണ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് ലൗഡ് സ്പീക്കറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാ ലൗഡ് സ്പീക്കറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാ ഡയഫ്രാം മാഗ്നറ്റ് ഡയഫ്രാം മാഗ്നറ്റ് അതായത് കോയിൽ വോയിസ് കോയിൽ പച്ചിരുമ്പ് കോർ പച്ചിരുമ്പ് കോർ സോഫ്റ്റ് അയൺ കോർ സോഫ്റ്റ് അയൺ കോർ ദെൻ പച്ചിരുമ്പ് പച്ചിരുമ്പ് കവചം ഇവിടെ ഒരു പച്ചിരുമ്പ് കവചമുണ്ട് സോഫ്റ്റ് അയൺഷീൽഡ് ഉണ്ട് പച്ചിരുമ്പ് കവചം ഓക്കെ അപ്പോൾ ഇതാണ് പച്ചിരുമ്പ് കവചം ഇതാണ് ഡയഫ്രം ഇതാണ് സോഫ്റ്റ് അയൺ കോർ അതായത് പച്ചിരുമ്പ് ഇത് കാന്തമാണ് ഈ ആകൃതിയിലുള്ള കാന്തമാണ് ഇത് ഈ ആകൃതിയിലുള്ള കാന്തമാണ് കാന്തം മാഗ്നറ്റിക് ഫീൽഡ് ഇത് പച്ചിരുമ്പ് കോറാണ് ദെൻ വോയിസ് കോയിലാണ് ഇതാണ് ഏതിൻ്റെ ഭാഗങ്ങൾ ഏതിൻ്റെ ഭാഗങ്ങൾ ലൗഡ് സ്പീക്കറിൻ്റെ ഭാഗങ്ങൾ രണ്ടാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഏതായിരുന്നു ഡി സി മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം മോട്ടോർ തത്വം അല്ലേ മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ അത് തന്നെയാണ് ലൌഡ് സ്പീക്കറിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സോ വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലൌഡ് സ്പീക്കർ വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലൗഡ് സ്പീക്കർ മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ ലൌഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം തത്വമേത് മോട്ടോർ തത്വം ലൗഡ് സ്പീക്കറിന്റെ തത്വം ഏത് മോട്ടോർ തത്വം ഓക്കെ ഇനി ഊർജ്ജമാറ്റം എനർജി കൺവേർഷൻ നമ്മളിവിടെ കൊടുക്കുന്നത് കറണ്ട് അല്ലേ വൈദ്യുതിയാണ് ഇതിലേക്ക് എത്തിച്ചേരുക വൈദ്യുതിയാണ് ഇതിലേക്ക് എത്തിച്ചേരുക മൈക്രോഫോണിൽ നിന്നും വരുന്ന നമ്മൾ പ്രസംഗം അല്ലെങ്കിൽ പാട്ടൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വയറിലൂടെ വരുന്ന വൈദ്യുതി ഉണ്ടല്ലോ ആ വൈദ്യുതിയാണ് ഇവിടെ എത്തിച്ചേരുക അത് നമ്മൾ ലൗഡ് സ്പീക്കറിൽ നമുക്ക് കേൾക്കുന്നത് എന്താ സൗണ്ടാണ് ശബ്ദമാണ് അപ്പോൾ എന്താണ് ഊർജ്ജമാറ്റം എന്താണ് ഊർജ്ജമാറ്റം എന്താണ് വൈതുദോർജം ശബ്ദോർജ്ജമായി മാറുന്നു വൈതുദോർജം ശബ്ദോർജ്ജമായി മാറുന്നു എലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ സൗണ്ട് എനർജി എലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ സൗണ്ട് എനർജി സോ വട്ട് ഇസ് എനർജി ചേഞ്ച് വട്ട് ഇസ് എനർജി ചേഞ്ച് ഓഫ് ലൗഡ് സ്പീക്കർ എലക്ട്രിക് എനർജി ടു സൗണ്ട് എനർജി വൈദ്യുതോർജം ശബ്ദോർജ്ജമായി മാറും ദെൻ പ്രവർത്തനം ലാസ്റ്റ് വണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രവർത്തനം എങ്ങനെയാണ് പ്രവർത്തനം ഇതേ പ്രവർത്തനം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ഇതേ പ്രവർത്തനം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും എല്ലാവരും ശ്രദ്ധിച്ചോ എല്ലാവരും ശ്രദ്ധിച്ചോ ഇലക്ട്രിക് കറണ്ട് റീച്ചസ് വോയിസ് കോയിൽ ഇലക്ട്രിക് കറണ്ട് റീച്ചസ് വോയിസ് കോയിൽ ഫ്രം ആംപ്ലിഫയർ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം ഇലക്ട്രിക് കറണ്ട് ഫ്രം ആംപ്ലിഫയർ റീച്ചസ് വോയിസ് കോയിൽ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് ഓൺ വോയ്സ് കോയിൽ എ മാഗ്നറ്റിക് ഫീൽഡ് ഫോംഡ് ഓൺ വോയിസ് കോയിൽ ടു മാഗ്നറ്റിക് ഫീൽഡ് റിയാക്ട് ചെയ്തത് ഇവിടെ ഓൾറെഡി ഒരു ഫീൽഡ് മാഗ്നറ്റുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ വോയിസ് കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്നും പറഞ്ഞു ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇന്ന് നടക്കുന്നു റിയാക്ഷൻ നടക്കുന്നു വോയ്സ് കോയിൽ വൈബ്രേറ്റ്സ് വോയിസ് കോയിൽ വൈബ്രേറ്റ്സ് സൊ ഡയ ഫ്രം ആൾസോ വൈബ്രേറ്റ്സ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസഡ് എങ്ങനെയാണ് വർക്കിംഗ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് ഇലക്ട്രിക് കറണ്ട് റീച്ചസ് ഓൺ വോയിസ് കോയിൽ ഇലക്ട്രിക് കറണ്ട് ഫ്രം ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് റീച്ചസ് ഓൺ വോയിസ് കോയിൽ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് ഓ എറൌണ്ട് വോയിസ് കോയിൽ ആൻഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് റിയാക്ട് ഈച്ചതും ടു മാഗ്നറ്റിക് ഫീൽഡ് റിയാക്ട് ദെൻ വോയിസ് കോയിൽ വൈബ്രേറ്റ്സ് വോയിസ് കോയിൽ വൈബ്രേറ്റ്സ് ഡയഫ്രം ആൾസോ വൈബ്രേറ്റ്സ് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും വൈബ്രേറ്റ് ചെയ്യും ഡയഫ്രോം വൈബ്രേറ്റ് ചെയ്യും വോയിസ് കോയിൽ വൈബ്രേറ്റ് ആസ് എ റിസൾട്ട് വൈബ്രേറ്റ്സ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓക്കെ എങ്ങനെയാണ് ചലിക്കും ചൂട് ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുക വോയിസ് കോയിലിലേക്ക് ആംപ്ലിഫയറിൽ നിന്നുള്ള വൈദ്യുതി എത്തുന്നു വോയിസ് കോയിലിലേക്ക് ആംപ്ലിഫയറിൽ നിന്നുള്ള വൈദ്യുതി എത്തുന്നു വോയിസ് കോയിലിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു രണ്ടു കാന്തിക മണ്ഡലവും തമ്മിൽ പ്രവർത്തനം നടക്കുന്നു രണ്ടു കാന്തിക മണ്ഡലങ്ങളും തമ്മിൽ പ്രവർത്തനം നടക്കുന്നു വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു വോയിസ് കോയിൽ കമ്പനം ചെയ്യുമ്പോൾ അതുമായി ബന്ധിപ്പിച്ച ഡയഫ്രോം കമ്പനം ചെയ്യുന്നു ഡയഫ്രോം കമ്പനം ചെയ്യുമ്പോൾ ശബ്ദം പുറത്തു വരുന്നു എങ്ങനെയാണ് ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുക ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ എന്ന് ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ ആ ആംപ്ലിഫയറിൽ നിന്നുള്ള വൈദ്യുതി വോയിസ് കോയിലിൽ എത്തുന്നു വോയിസ് കോയിലിൽ കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു രണ്ടു കാന്തിക മണ്ഡലങ്ങൾ തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുന്നു വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു ഡയഫ്രോം കമ്പനം ചെയ്യുന്നു ശബ്ദമുണ്ടാകുന്നു ഇതാണ് ഇതിന്റെ പ്രവർത്തനം ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം അപ്പോൾ ഫോക്കസ് ഏരിയയിലെ മൂന്നാമത്തെ ടോപ്പിക് ആയിരുന്നു ഏത് മോട്ടോർ തത്വം മോട്ടോർ തത്വത്തിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഉപകരണങ്ങളായിരുന്നു അത് ഡി സി മോട്ടോറും ലൌഡ് സ്പീക്കറും രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നോട്ടുകളൊക്കെ എന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്ക് ചെയ്താലോ ഇനി ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും ഒരു ഉപകരണം തന്നിട്ടുണ്ട് ഈ ഉപകരണം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഇപ്പോൾ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോക്കും നമുക്ക് എന്താണ് ഒന്നാമത്തെ ചോദ്യം ചിത്രത്തിലെ ഉപകരണം ഏത് ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഏതാണ് ചിത്രത്തിലെ ഉപകരണം ഒരു സംശയമല്ല ദ വൈദ്യുതി അപ്ലൈ ചെയ്തിട്ടുണ്ട് കറണ്ട് കൊടുത്തിട്ടുണ്ട് കറണ്ട് ഈസ് അപ്ലൈഡ് വൈദ്യുതി നൽകിയിട്ടുണ്ട് ആർമേച്ചർ ഉണ്ട് കാന്തമുണ്ട് ഫ്ലിറ്ററിംഗ് ഉണ്ട് ബ്രഷ് ഉണ്ട് ഏതാണ് ഉപകരണം ഒരു സംശയവുമില്ല ഏതാണ് ഡി സി മോട്ടോർ അപ്പോൾ ചിത്രത്തിലെ ഉപകരണം ഏതാണ് ഐഡന്റിഫൈ ദ ഡിവൈസ് ദ ഡിവൈസ് ഈസ് ഡി സി മോട്ടോർ ഏതാണ് ഡി സി മോട്ടോർ ആണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്ന ഭാഗങ്ങൾ തിരിച്ചറിയുക ഐഡന്റിഫൈ ദി പാർട്സ് താഴെ പറയുന്ന ഭാഗങ്ങൾ തിരിച്ചറിയുക ഐഡന്റിഫൈ ദി പാർട്സ് ഒന്നാമത്തേത് എൻ എസ് ദ ഈ എൻ എസ് എന്ന് എഴുതിയത് എന്താണ് എന്നാണ് ചോദ്യം എന്താണ് എൻ എസ് എന്ന് എഴുതിയത് ഫീൽഡ് കാന്തം ഫീൽഡ് മാഗ്നറ്റ് എ ബി സി ഡി അതാ ഇവിടെ എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്ത അതാ ഈ എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്ത പാർട്ട് ഏതാണ് എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്ത അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ് ഏതാണ് എ ബി സി ഡി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ആർ മേച്ചർ ആണ് ഒരു സംശയമില്ല ആർ മേച്ചർ ദെൻ ബി വൺ ബി ടു എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ് ബി വൺ ബി ടു ഇവിടെ ബി വൺ ഉണ്ട് ഇവിടെ ബി ടു ഉണ്ട് ഏതാണ് ആ ഭാഗം ബ്രഷ് ആണ് ബ്രഷ് ദെൻ മറ്റൊന്ന് ആർ വൺ ആർ ടു എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം R1, R2 ആർ ടൂ ഭാഗം ഏതാണ് R1, R2? ആർ ടു ആണ് അപ്പോൾ ഏതൊക്കെയാണ് ഭാഗങ്ങൾ ഫീൽഡ് മാഗ്നറ്റ് ഫീൽഡ് ഗാന്ധം ആർമേച്ചർ സ്പ്ലിറ്ററിംഗ് ബ്രഷ് സ്പ്ലിറ്ററിംഗ് ബ്രഷ് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു എന്താണ് മൂന്നാമത്തെ ചോദ്യം ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന തത്വം എഴുതുക വാട്ട് ഈസ് ഇസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞു മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ തത്വം പ്രവർത്തന തത്വം മോട്ടോർ തത്വം നാലാമത്തെ ചോദ്യം ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത് വാട്ട് ഈസ് ദ എനർജി കൺവേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രിക ഊർജ്ജമായി മാറുന്നു എലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി എലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ദെൻ അടുത്ത ചോദ്യം നോക്കൂ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഉപകരണത്തിന്റെ പേരെഴുതുക ഐഡന്റിഫൈ ദി ഡിവൈസ് ഏതാ ഉപകരണം ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എ ബി സി ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഐഡന്റിഫൈ എ ബി സി ഏതാണ് എ ഇതാണ് ഡയഫ്രം എ എന്ന് പറഞ്ഞാൽ ഏതാ ഡയഫ്രം ബി ബി എന്താണ് ബി ആണിത് കണ്ടോ ബി ബി ഇവിടെയാണ് നേർത്ത ഈ കോയിലാണ് ബി അതായത് വോയിസ് കോയിൽ അപ്പൊ ഏതാണ് ബി വോയിസ് കോയിൽ ബി ഏതാണ് വോയിസ് കോയിൽ ചലിക്കും ചുരുൾ ദൻ സി ഇതാ നോക്കൂ സി സി കണ്ടോ സി ഏതാണ് സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ഏതാണ് കാന്തമാണ് ഫീൽഡ് കാന്തം ഫീൽഡ് മാഗ്നറ്റ് സി എന്ന് പറഞ്ഞാൽ ഏതാണ് ഫീൽഡ് മാഗ്നറ്റ് അതാ ഈ ആകൃതിയിലുള്ള കണ്ടോ ഫീൽഡ് മാഗ്നറ്റ് ഓക്കെ ഫീൽഡ് കാന്തം ദെൻ മൂന്നാമത്തെ ചോദ്യം ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന തത്വം എഴുതുക വാട്ട് ഈസ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ് എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ മോട്ടോർ തത്വം മാറരുത് കേട്ടോ മോട്ടോർ തത്വം ഈ ഉപകരണത്തിൽ നടക്കുന്ന ഊർജമാറ്റം എന്ത് വാട്ട് ഈസ് ഇറ്റ്സ് എനർജി ചേഞ്ച് എന്താണ് എനർജി ചേഞ്ച് എലക്ട്രിക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി എലക്ട്രിക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു ഓക്കെ അപ്പം ഈ രണ്ട് ചോദ്യങ്ങളും മനസ്സിലായി വളരെ ഈസിയാണെന്ന് വിചാരിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക അപ്പോൾ മക്കളെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ റിവൈസ് ചെയ്യുകയും ചെയ്തു അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു ചെയ്തല്ലോ അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ റിവിഷൻ നടത്തി അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഏത് ചാപ്റ്ററുമായി വീണ്ടും കണ്ടുമുട്ടാം മൂന്നാമത്തെ ചാപ്റ്ററുമായി ഫോക്കസ് ഏരിയ ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവരും ഉഷാറായിട്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ ബൈ